കർണാടകയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് പിഴച്ചത് ഒരു കമാൻഡിംഗ് പവർ എന്ന ഒരു ഘടകം പാർട്ടിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ് ശരിക്കും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയും കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവുവൊക്കെ സ്ഥലത്തില്ലാതിരുന്ന ആ ഒരു കൃത്യസമയം നോക്കി ബി ജെ പിയുടെ ചാക്കിട്ടുപിടുത്തക്കാർ എം എൽ എമാരെ വലവീശി രാജിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു ബി ജെ പിയുടെ നീക്കം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒളിച്ചുകളി എന്നർത്ഥം പ്രത്യക്ഷത്തിൽ ഞങ്ങളില്ല ഞങ്ങളില്ല എന്ന് യദ്യൂരപ്പ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അണിയറയിൽ നാടകങ്ങൾ നടക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനതാദളിൻ്റെ പഴയ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വിശ്വനാഥയുടെ നേതൃത്വത്തിലാണ് ഈ എം എൽ എ ഒഴുക്ക് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന പഴയ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതായത് എച്ച് ഡി കുമാരസ്വാമിയോടും അതോടൊപ്പം തന്നെ കെ ജി പരമേശ്വര നേതൃത്വം നൽകുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനോടും അതിശക്തമായ എതിർപ്പുകളുള്ള ആളുകളാണ് ഈ നിലപാടുകളുമായി രണ്ട് പക്ഷത്തു നിന്നും രാജിക്ക് തയ്യാറായി രംഗത്ത് വന്നത് എന്നതാണ് നാം ഓർക്കേണ്ടത് കർണാടകയിൽ നിലനിൽക്കുന്ന സിദ്ധരാമയ്യ പരമേശ്വര ഗ്രൂപ്പ് പോരാട്ടം ആ ഗ്രൂപ്പ് പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നാലോ അഞ്ചോ എം എൽ എ മാർ ഈ രാജ്യയ്ക്ക് സന്നദ്ധരായത് അവർ ഇപ്പോഴും പറയുന്ന ഒരു നിലപാട് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബി നടത്തുന്ന ഈ ചാക്കിട്ടുപിടിത്തത്തിന് കോൺഗ്രസിലെ ഇത്തരം മുതിർന്ന നേതാക്കന്മാർ ഒരു കാരണവശാലും കോൺഗ്രസ് വിട്ടുപോകില്ല എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ആളുകൾ തയ്യാറായി നിൽക്കുമ്പോൾ അവർ ബി ജെ പിയിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും നാളെ അവരുടെ ലക്ഷ്യം ബി ജെ പി തന്നെയാണ് എന്നുള്ള കാട്ടിൽ സംശയമില്ല അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രത്യേക വിമാനത്തിൽ കയറി മുംബൈയിലെ റിസോൾട്ടിൽ പോയിരിക്കേണ്ട കാര്യമില്ലല്ലോ ആ പതിനൊന്ന് എം എൽ എ മാർക്ക് അവർ ബി ജെ പിയിലേക്ക് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ജനാധിപത്യത്തെ ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാകുന്ന ബി ജെ പിയുടെ നിലപാട് ഇവർ പോകാൻ തയ്യാറാകുന്നു എന്നുള്ളത് മറ്റൊന്ന് പക്ഷേ വിലയ്ക്ക് വാങ്ങാനും പ്രലോഭനങ്ങൾ നൽകാനും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ അവജയം എന്ന് കാണേണ്ടത് എന്ന് തോന്നുന്നു തോന്നുന്നതല്ല അതാണ് യാഥാർത്ഥ്യം കാരണം ജനാധിപത്യത്തെ കച്ചവടമാക്കുകയല്ലേ പക്ഷേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും ബി ജെ പിക്ക് സ്വാധീനമില്ലാത്തയിടങ്ങളിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഭരണമില്ലാത്ത ഇടങ്ങളിൽ ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഓഫറുകളായി തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളതെന്ന് നേരത്തെ തന്നെ മധ്യപ്രദേശിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എമാർ അടക്കമുള്ളവർ പറഞ്ഞല്ലോ ബി എസ് പിയുടെ എം എൽ എ പറഞ്ഞല്ലോ അതുതന്നെയാണ് കർണാടകയിലും ശേഷകാലം നിങ്ങൾക്ക് സുന്ദരമായി ജീവിക്കുന്നതിനുള്ള വലിയ പണം അതോടൊപ്പം സ്ഥാനമാനങ്ങൾ ഇതൊക്കെ വാഗ്ദാനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷി വാഗ്ദാനം ചെയ്യുമ്പോൾ ഇങ്ങനെ വീണുപോകുന്ന പോകുന്ന എം എൽ എമാരെ ജനം പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളത് ബുദ്ധിയുള്ള ജനമാണെങ്കിൽ അവർ തീരുമാനിക്കും പക്ഷേ അതിനും അപ്പുറം അങ്ങനെയുള്ള നീക്കത്തിന് ചുക്കാൻ പിടിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ബി ജെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരത്തിൻ്റെ അഹങ്കാരം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യത്തിന് മേൽ വല്ലാതെ കൊണ്ടുവന്ന് ചവിട്ടി അരക്കുന്നതിനുള്ള ഒന്നാക്കി മാറ്റുകയാണ് എന്നതാണ്